മിഥുൻ, ആ ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ആ നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഒന്നേ എന്താ പറയാനുള്ളത്? എടോ എന്താ പറയാനുള്ളതെന്ന്? തൻ്റെ ലക്ഷ്മിയുടെയും കല്യാണ ആലോചന നടക്കാന്നറിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഒരു ആലോചന നടത്തുന്നത് ശരിയാണോ? മര്യാദയാണോ? നിങ്ങൾ യുക്തിബോധവും ചിന്താശേഷിയുള്ള ആളല്ലേ. ലക്ഷ്മിയുടെ അവസ്ഥ കൃത്യമായി മിഥുൻ അറിയാവുന്നതല്ലേ. 5 വർഷം മുമ്പ് വരെയുള്ള ഓർമ്മകളല്ലേ അവൾ ജീവിക്കുന്നത്. ആ മെന്റൽ സ്റ്റാറ്റസിൽ നിന്നല്ലേ അവൾ മിഥുനെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോ അതറിയാവുന്ന മിഥുൻ ഈ ആലോചനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അത് തെറ്റല്ലേ? അതെ, ഞങ്ങളുടെ കാര്യത്തിൽ താൻ ഇടപെടണ്ട. ശരിതെറ്റുകളെ കുറിച്ച് എനിക്ക് ക്ലാസ് എടുക്കുകയും വേണ്ട. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളവളെ സ്വന്താക്കുമെന്നാണോ? തനിക്ക് എന്ത് വേണമെങ്കിലും ധരിക്കാം. എന്തായാലും കിട്ടിയ അവസരം മുതലെടുത്ത് രാഹുലാണെന്ന മട്ടിൽ നിങ്ങൾ ലക്ഷ്മിയോട് പെരുമാറുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എടോ, നിങ്ങൾക്ക് എങ്ങനെ രാഹുലാകാൻ പറ്റും? രാഹുൽ 100% നല്ല മനുഷ്യനായിരുന്നു. താൻ അതുപോലെയല്ല. നിഴലും നിലാവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. മിഥുൻ, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. എന്ത് യാഥാർത്ഥ്യം? സൂര്യൻ ആരാണെന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ തന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. എനിക്കെതിരെ ഉണ്ടായ കേസിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കാൻ താൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ മറക്കുന്നില്ല. അതുപോലെ തന്നെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കരുതി എൻ്റെ കണ്ണിൽ താൻ ഒരിക്കലും രാഹുലാവില്ല. അതുകൊണ്ട് ഉപദേശങ്ങളുമായി താൻ എൻ്റെ പിന്നാലെ വരരുത്. എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യമില്ല. നിങ്ങൾക്ക് ഓഫീസിലെന്തോ അത്യാവശ്യമുണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ പോയി അതന്വേഷിക്കുക. ചെല്ല്. താറന്ന് നിന്നേ. ഒരു കാര്യം തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. 5 വർഷം മുമ്പുള്ള നിഷ്കളങ്കതയിലാണ് ലക്ഷ്മിയുടെ മനസ്സിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് താൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കാതെ ജാനകിയെ താനുമായി ഫ്രണ്ട്ഷിപ്പിലാക്കാൻ ലക്ഷ്മി ശ്രമിക്കുന്നത്. പക്ഷേ ഈ തക്കം പ്രയോജനപ്പെടുത്തി താൻ അവളെ ചതിക്കാൻ ശ്രമിക്കരുത്. മിഥുൻ, നിങ്ങളെപ്പോലെ തന്നെ ശരിതെറ്റുകളെക്കുറിച്ച് എനിക്കും നല്ല ബോധ്യമുണ്ട്. ലക്ഷ്മിയുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ അധികാരമില്ലെങ്കിൽ അതുപോലെ തന്നെ ജാനകിയുടെ കാര്യത്തിൽ നിങ്ങൾക്കും ഇടപെടാൻ അധികാരമില്ല. ആരെയൊക്കെ സുഹൃത്തുക്കളാക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും ഒന്നും എനിക്ക് വേണ്ട.